അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു യഹൂദന്മാർ എല്ലാവരും റോമാ നഗരം വിട്ട് പോകണമെന്ന് കൗദ്യോസ് കൽപ്പിച്ചതുകൊണ്ട് ഇഥലിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്വിലാസ് എന്നു പേരുള്ള ഒരു യഹൂദനെയും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാറത്ത് വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. എന്നാൽ ശബത്തുതോറും അവൻ പള്ളിയിൽ സംവാദിച്ചും യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. അമേൻ, അമേൻ, പ്രൈസ് ലോർഡ്. 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ, ദൈവം കർത്താവിൻ്റെ മക്കളുടെ ജീവിതത്തിലൂടെ സാധാരണക്കാരായ മനുഷ്യരെ അസാധാരണക്കാരായിട്ട് മാറ്റി അല്ലേ. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിക്കുകയായിരുന്നു, 17-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് അതിങ്ങനെയാണ് അല്ലേ. 6-ാം വാക്യത്തിൽ അവരെ കാണാഞ്ഞിട്ട് യോസനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കിലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. എന്റെ ഇംഗ്ലീഷിലെ വാക്യം ഇങ്ങനെയാണ്, ദോസ് ഹു ടേൺ ദ വേൾഡ് അപ്സൈഡ് ഡൗൺ, ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ അല്ലേ. വിദ്യാഭ്യാസം പോലും വേണ്ട പോലെ ഇല്ലാത്ത വ്യക്തികളാണ്, പക്ഷേ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കാൻ ദൈവം ഉപയോഗിച്ച വ്യക്തികൾ. എങ്ങനെ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ. തളർന്നിരിക്കുന്നവർ, നിരാശിതരായവർ, തല ഉയർത്തിയൊരു വാക്ക് പറയാൻ ധൈര്യമില്ലാത്ത പലരും അല്ലേ, കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഇന്നും മനസ്സിന് ബലമില്ലാത്ത, ഹൃദയത്തിന് ധൈര്യമില്ലാത്ത പ്രിയപ്പെട്ടവരോട് കർത്താവിൻ്റെ നാമത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കുമ്പോൾ ദൈവം ശക്തമായിട്ട് നിൽക്കാൻ ആവശ്യമായ കൃപ നിങ്ങൾക്ക് നൽകും. വിദ്യാഭ്യാസം ഒരു വിഷയമല്ല, എക്സ്പീരിയൻസുകൾ ഒരു വിഷയമല്ല, അറിവൊരു വിഷയമല്ല, ദൈവം അവിടെ നിർത്തും, ദൈവ അഭിഷേകത്തോടെ നിർത്തും. അപ്പോൾ അതിൻ്റെ ചരിത്രമാണ് നമ്മൾ ഈ കഴിഞ്ഞ 17 അധ്യായങ്ങളിലും വായിച്ചുകൊണ്ട് വന്നത്. ഇന്നലെ നമ്മൾ വായിച്ചപ്പോൾ പ്രത്യേകമായി വായിക്കുകയായിരുന്നു, അഥേനയിൽ പൗലോസ് തിമോത്തിയോസിനും ശീലാസിനും വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്ന കണ്ട് മനസ്സിന് ചൂടുപിടിച്ച പൗലോസ് അല്ലേ, മനസ്സിന് ചൂടുപിടിച്ചൊരു പൗലോസ്. പൗലോസിൻ്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരു കാര്യം, വ്യക്തികൾ നഷ്ടപ്പെട്ടു പോകുന്നത്, മനുഷ്യരുടെ വില അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയ പൗലോസ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവർക്ക് ലഭിക്കാതിരിക്കുന്നതിനെക്കുറിച്ച് ഹൃദയത്തിൽ ഭാരപ്പെട്ടവനായ പൗലോസ് തനിക്ക് കിട്ടിയ ഒരു അവസരം എന്തു ചെയ്യുകയാണ്, പെട്ടെന്ന് ഉപയോഗിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുകയാണ് പൗലോസിനെ അവരെന്ത് ചെയ്യുകയാണ്, അരയോപഗമധ്യേ വിളിക്കുകയാണ്. അതൊരു ഒരു 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 കോർട്ടാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ചെറിയ സ്റ്റേഡിയം പോലുള്ള ഒരു സംവിധാനമാണ്. ഒരാൾ നിന്ന് സംസാരിക്കുന്നു, മറ്റുള്ളവർ നിന്ന് കേൾക്കുന്നു, അതിനുവേണ്ടിയുള്ളൊരു സംവിധാനമാണ്. ഞാൻ ദിവസം ചിന്തിക്കുകയായിരുന്നു, നമ്മൾ സാധാരണഗതിയിൽ ഒരു മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഒരാളോട് പ്രസംഗിക്കാനൊക്കെ തയ്യാറായി, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് തയ്യാറായിട്ട് വരാനൊക്കെ പറയും. പക്ഷേ ഇവിടെയൊക്കെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കയറി സംസാരിക്കുകയാണ് വേണ്ടത്. അവരതിനു വേണ്ടി പ്രത്യേകമായി ഒരുങ്ങിയൊന്നുമല്ല, അവരൊരുങ്ങിയിട്ടല്ല വരുന്നത്, അവരുടെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രത്യേകതയാണ്. അമേൻ, അമേൻ. ഒരുക്കം കൂടാതെ തന്നെ അതിശക്തമായിട്ടും ആധികാരികമായിട്ടും ദൈവവചനം പറയാനായിട്ടുള്ളൊരു അല്ലേ ധൈര്യവും അവസരവും ദൈവം കർത്തൃദാസന്മാരുടെ മേൽ പകരുകയാണ്. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ വചനം അവരോട് പറഞ്ഞതായിട്ട് നമ്മൾ അത് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നു. 32-ാം വാക്യം നമ്മൾ കണ്ടു, ചിലർ അതിനെ പരിഹസിച്ചു, ചിലർ പിന്നെയും കേൾക്കാമെന്ന് പറഞ്ഞു, മറ്റു ചിലർ അവനോട് ചേർന്ന്, ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ അരയോപഗസ്ഥാനിയായ ദിയന്യൂസും ദെമരിസ് എന്ന പേരുള്ള സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വ്യക്തികളും ചിലപ്പം അല്ലേ അത് മനസ്സിലാക്കണമെന്നൊന്നുമില്ല, കേൾക്കുന്നവർക്കെല്ലാം അത് അനുഗ്രഹമായി തീരണമെന്നൊന്നുമില്ല, എന്നാൽ ചില വ്യക്തികൾക്ക് അത് നന്മയായി തീർന്നു. അതുകൊണ്ട് അതൊരു നഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല, പറ്റുമോ? ഒരിക്കലും ഇല്ല. ഓരോ വ്യക്തികളും ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ ഓരോ അവസരങ്ങളും പ്രധാനപ്പെട്ടതാണ്. പൗലോസ് പല അവസരങ്ങളിൽ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുകയാണ്, അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. അഥേനയിലെ ഈ ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹം കൊരിന്തിലേക്ക് പോയി. അവിടെ യഹൂദന്മാർ എല്ലാവരും റോമാ നഗരം വിട്ടു പോകണമെന്ന് ക്ലൗദ്യോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസുകാരൻ അക്വിലാസ് എന്ന പേരുള്ള യഹൂദനെയും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. റോമാ നഗരത്തിൽ താമസിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു ഇവർ. അവരെ പക്ഷേ
രാജാവിൻ്റെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ പ്രത്യേക കൽപ്പന ഉണ്ടായി, യഹൂദന്മാരെല്ലാം നഗരം വിട്ടു പോകണം. അങ്ങനെ നഗരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട, നഗരം വിട്ടു പോകേണ്ടി വന്ന രണ്ട് വ്യക്തികളാണ് അക്വിലാസും ഭാര്യ പ്രിസ്കില്ലയും. അവരെ എന്ത് ചെയ്തു? അവരെ കാണുക. തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോകും. അപ്പോൾ അക്വിലാസിനെയും പ്രിസ്കില്ലയും പൗലോസ് പരിചയപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. ചരിത്രം പറയുന്നത് പിന്നീട് ആ ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു സ്നേഹബന്ധം, ആ കുടുംബമായിട്ടുള്ള സ്നേഹബന്ധം വളരെ നിലനിന്നെന്നാണ്, ദീർഘമായി നിലനിന്നു. അപ്പോൾ തൊഴിലിടത്തിൽ വെച്ച് പരിചയപ്പെട്ട രണ്ട് വ്യക്തികൾ, തൊഴിലിൻ്റെ പേരിൽ പരിചയപ്പെട്ട രണ്ട് വ്യക്തികൾ, ഇത് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ദേവാസനെ. കാരണം തൊഴിലിടത്തിലെ അല്ലേ പരിചയങ്ങൾ ഒത്തിരി ലാസ്റ്റിംഗ് റിലേഷൻഷിപ്സാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മൾ പലരും പല തൊഴിലുകളിൽ ഏർപ്പെടുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം. ഗിഡിയൻസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ, സൗജന്യമായ ദൈവത്തിൻ്റെ വചനം പ്രിൻ്റ് ചെയ്ത് സ്കൂളുകളിലും ഒക്കെ എത്തിക്കുന്ന, ഒരുപാട് ആളുകളിൽ എത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ എല്ലാം ജോലി ചെയ്യുന്ന വ്യക്തികളായിരുന്നു. അവരൊരുമിച്ച് കൂടി ഉള്ള ഒരു ചെറിയ രണ്ട് മൂന്ന് പേര് ഒരുമിച്ച് കൂടിയുള്ള ഒരു ടോക്കിൽ നിന്നാണ് അങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ടായി വരുന്നത്. ഇന്നും വളരെ മാന്യമായ ജോലി ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണത്. തൊഴിലിടം ഒരു വലിയ സാധ്യതയാണ്, തൊഴിലിടം ഒരു വലിയ സാധ്യതയാണ്. കർത്താവിൻ്റെ ദാസനായ വില്യം കേറിയെക്കുറിച്ച് ഞാൻ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. അദ്ദേഹം ചെറിയ പ്രായം മുതൽ സ്കൂളിൽ പോയി വിദ്യാഭ്യാസമൊക്കെ ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നൊരു കുടുംബത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസമൊക്കെ പലപ്പോഴും തൻ്റെ ചെറിയൊരു തൊഴിലിനോട് ചേർന്നായിരുന്നു. ചെരുപ്പ് തുന്നിയെടുക്കുന്ന ഒരു ജോലി, ചെരുപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു വില്യം കേറി. പക്ഷേ വില്യം കേറിയുടെ ആ വർക്ക്ഷോപ്പിനകത്ത് ഒരു ചാർട്ട് തൂക്കിയിട്ടിരുന്നു. അത് ലോകത്തിൻ്റെ മാപ്പായിരുന്നു. ആ മാപ്പിനെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം തൻ്റെ ജോലികൾ ചെയ്തിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്നോണം അദ്ദേഹത്തെ ദൈവം ഉപയോഗിക്കുകയാണ്. വില്യം കേറി എന്ന് പറയുന്ന വ്യക്തി ഫാദർ ഓഫ് മോഡേൺ മിഷൻസ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. ഇന്നത്തെ കാലത്തെ അഭിനവ മിഷൻ ശുശ്രൂഷകളുടെ അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നതിൻ്റെ കാരണം, ഏറ്റവും ആദ്യമായിട്ട് അദ്ദേഹം താമസിച്ചിരുന്ന യു കെയിൽ അല്ലെങ്കിൽ ലണ്ടനിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മിഷണറിയായിട്ട് പോകണം, മിഷണറിമാരെ അയക്കണം എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് മിഷണറി കൊണ്ടുവന്ന വ്യക്തി വില്യം കേറിയാണ്. അദ്ദേഹത്തിൻ്റെ സഭയിൽ അദ്ദേഹം അത് പ്രസംഗിച്ചു. ആ വാക്കുകൾ അദ്ദേഹം ആ സഭയിൽ പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളിൽ ചിലർ പറഞ്ഞതാണ് പറയുക, ദൈവത്തിന് അങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ദൈവം ആളുകളെ എന്ത് ചെയ്തോളും, അയച്ചോളും, വില്യം അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ടതായിട്ടില്ല. വില്യം വളരെ നിരാശയോടെ തൻ്റെ സ്നേഹിതൻ്റെ തോളിലേക്ക് തല ചായച്ച് ചോദിച്ചെന്നാണ് ചരിത്രം പറയുന്നത്. കാൺട് വി ഡു നത്തിങ്, നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ലയോ. എന്നാൽ പിന്നീട് ദൈവം ഏറ്റവും ആദ്യത്തെ മിഷണറിയായിട്ട് അങ്ങനെ സ്ഥാപിക്കപ്പെട്ട മിഷൻ സംഘടനയാണ്, മിഷൻ സൊസൈറ്റിയാണ് ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റി, ആദ്യത്തെ മിഷണറി സൊസൈറ്റിയാണ്. അതിൻ്റെ തുടക്കക്കാരനായ വില്യം കേറി തന്നെ അതിൻ്റെ ആദ്യത്തെ മിഷണറിയായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിൽ അദ്ദേഹം ചെയ്ത ശുശ്രൂഷകളൊക്കെ നമുക്ക് അല്പമെങ്കിലുമൊക്കെ അറിയാം. ഒരൊറ്റ മനുഷ്യനായിട്ട് ഇന്ത്യയിലേക്ക് വന്ന വില്യം കേറി, വില്യം കേറി അദ്ദേഹം ഉപയോഗിച്ച വിധങ്ങൾ, അദ്ദേഹത്തോടൊപ്പം പിന്നീട് ചേർന്ന ജോഷോ മാർഷ്മാനും അതുപോലെ തന്നെ വില്യം വാർഡ് എന്ന് പറഞ്ഞ മിഷണറിമാരും ഒക്കെ ചേർന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രാദേശിക ഭാഷാ ദിനപത്രം തുടങ്ങിയത് ഈ പ്രിയപ്പെട്ടവരാണ്. അച്ചടി വിദ്യ അത് ഇന്ത്യയിലേക്ക് ശരിക്കും എത്തിക്കുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് ഒരു വലിയ റോളുണ്ട്. സതി പോലുള്ള അനാചാരങ്ങൾ, ശൈശവിവാഹം, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന പോലുള്ള അനാചാരങ്ങൾ നിർത്തലാക്കിയതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അങ്ങനെ ദൈവം ഉപയോഗിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട മിഷണറി വര്യൻ കർത്താവിനെ അറിഞ്ഞത് എവിടെ വെച്ചാണ്? ജോലിസ്ഥലത്ത് വെച്ചാണ്. ഈ വില്യം കേറി തൻ്റെ ജോലിസ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരിക്കലൊരു ഒരു വ്യക്തി വന്ന് വില്യം കേറിയോട് ചോദിച്ചു, വില്യം കേറി താങ്കൾ ഈ ജോലിയോടൊപ്പം സുവിശേഷ പ്രവർത്തനവും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു, എനിക്ക് അതിനെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജോലിയോടൊപ്പം സുവിശേഷ പ്രവർത്തനം ചെയ്യുകയല്ല, സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ഇടയ്ക്കൊക്കെ ജോലി ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞു. വട്ട് ഇസ് അവർ പാഷൻ, എന്താണ് നമ്മുടെ ഏറ്റവും വലിയ പാഷൻ, ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ദൈവം നമ്മളെ ഉപയോഗിക്കും. ഏത് മേഖലയിലാകട്ടെ നമ്മൾ ജോലി ചെയ്യുന്നത്, പക്ഷേ അത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. ഞാനൊരു ജോലി ചെയ്യുന്ന വ്യക്തി, എനിക്ക് വലുതായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് അല്ലേ കരുതാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ആ സാധ്യതയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ലെന്ന് ദൈവത്തിൻ്റെ വചനത്തിലെ ഇന്നത്തെ
ചിന്തകളിലൂടെ കഥ നമ്മളോട് പറയുകയാണ്. തൊഴിലൊന്നാകൊണ്ട് മൂന്നാം വാക്യം, അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്ത് പോന്നു. തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോട് പാർത്ത് വേല ചെയ്ത് പോന്നു. അക്വിലാസും പ്രിസ്കില്ലയും ഉൾപ്പെടുന്ന ഒരു കുടുംബം, ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബം, അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടുപോന്നു. ആര്? പൗലോസ്. അത് ആരെ മാറ്റി? അക്വിലാസിനെയും പ്രിസ്കില്ലയും ജീവിതത്തെ മാറ്റി. അവരൊരു സുവിശേഷ തൽപരരായ കുടുംബമായിട്ട് മാറി. പിന്നീട് അവർ ഒരു ശുശ്രൂഷകനെ തന്നെ വാർത്തെടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പല്ലോസ് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകനെ കൈക്കൊണ്ട ഒരു കുടുംബമായിട്ട് അവർ മാറുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ ഒരു കുടുംബമായിട്ട് അവർ തീരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജോലിസ്ഥലത്തെ കർത്താവിൻ്റെ കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടോ? എൻ്റെ ജോലി എന്തുമാകട്ടെ, ഏത് തരത്തിലുള്ള ജോലിയുമാകട്ടെ നമ്മൾ ചെയ്യുന്നത്, ആ ജോലിസ്ഥലത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട്, കർത്താവ് എൻ്റെ ജോലിയിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ചോദിക്കാനായിട്ട് ഇന്ന് രാത്രി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാം. കർത്താവ്, നിൻ്റെ കരമുള്ള ഒരു ജോലിയായിട്ട് എൻ്റെ ജോലി മാറണം. നിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്ന ഒരു ജോലിസ്ഥലമായിട്ടത് മാറണമേ. എനിക്ക് അനേക ഉന്നതരായ ഉദ്യോഗസ്ഥരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പലരും, ചിലരൊക്കെ അറിയുകയും ചെയ്യാം, അവർ പലരും അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, ഹയർ ജോബ്സൊക്കെ ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് അവരുടെ റിസ്കുകൾ കൂടുതലാണ്, പ്രതിസന്ധികൾ കൂടുതലാണ്. എന്നാൽ പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികളുടെ നടുവിൽ, താങ്ങാൻ പറ്റാത്ത പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ, ഒരു നിമിഷം ഒന്ന് ഇരിക്കുന്ന കസേരയിൽ നിന്ന് താഴോട്ടിറങ്ങി ഒന്ന് മുട്ടേ നിന്ന്, കർത്താവേ ഈ കസേര എൻ്റെതല്ല നിൻ്റെതാണെന്നൊന്ന് പറയുമ്പോൾ, അവിടെ ഇറങ്ങി വരുന്നൊരു വലിയ ദൈവസാന്നിധ്യം അവർ അനുഭവിക്കുന്നതിനെക്കുറിച്ച്. എൻ്റെ ജോലി അതെനിക്ക് ദൈവം തന്നതാണ്, അത് കർത്താവിന് വേണ്ടിയുള്ളൊരു അവസരമായിട്ട്. ജോലി സുവിശേഷ പ്രവർത്തനത്തിന് ഒരിക്കലും ഒരു തടസ്സമല്ല, അത് നല്ലൊരു മാധ്യമമാണ്. ആമേൻ, ആമേൻ. അത് അസാധ്യത ഉപയോഗിക്കാം എന്നുള്ളതാണ്. ആമേൻ, ആമേൻ. എൻ്റെ ജോലി എങ്ങനെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് കഴിയും? എങ്ങനെയാണത് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താൻ? ജോലി ലഭിക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഉപവസിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ജോലി ലഭ്യമാകുമ്പോൾ, ആ ദൈവം തന്ന ആ ജോലിയിലൂടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ അത് ദൈവത്തിനേറെ സന്തോഷകരമാകുന്ന ഒരു അനുഭവം. ആമേൻ. കർത്താദാസൻ പറഞ്ഞത്, വിൻപാസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ജോലി അല്ലേ, ജോലി ലഭിക്കാനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. സന്തോഷമാണത്, നമുക്ക് ജോലി ആവശ്യമാണ്, ജോലി ലഭിക്കട്ടെ, ജോലി ലഭിച്ചു. എന്നാൽ ലഭിക്കുന്ന ജോലിയിൽ അല്ലേ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താനായിട്ട്. അധ്യാപകരാണോ? അധ്യാപകർക്ക് ഒത്തിരി സാധ്യതകൾ അല്ലേ, ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്ന വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ജോലിയാണ് ഒരു അധ്യാപന വൃത്തി എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്ന ഒരു, കുട്ടികളെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന, പ്രാർത്ഥിക്കുന്ന അധ്യാപകരെ സമീപിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. യെസ്, യെസ്, യെസ്. എനിക്ക് അനുഭവമുണ്ട്, അങ്ങനെ കുറച്ച് പേരെ എനിക്കറിയാം. അറിയാം. കുഞ്ഞുങ്ങൾ ഇന്ന് അവരുടെ സങ്കടങ്ങൾ പേരൻസിനോട് പറയുന്നതിനെക്കാട്ടി, സുഹൃത്തുക്കളോട് പറയുന്നതിനെക്കാട്ടി ഈ അധ്യാപകനോട് പറയാറുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. എന്ത് ഏത് ജോലി മേഖലയാകട്ടെ, നേഴ്സസായിട്ട് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വളരെ വളരെ സാധ്യതയുണ്ട്, വളരെ സാധ്യതയുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കുന്ന നേഴ്സുമാരെ അറിയാം. രോഗികളായ പ്രിയപ്പെട്ടവർ പലരും ആ നേഴ്സ് വന്നൊന്ന് പ്രാർത്ഥിച്ചു, അതാണ് സൗഖ്യത്തിൻ്റെയും ബലത്തിൻ്റെയും കാര്യം. തങ്ങൾ ശുശ്രൂഷിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നേഴ്സസ്, ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഏത് മേഖലയിലാണ്? അയ്യോ, അൻ അഡ്വക്കേറ്റ്? ഏത് മേഖലയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്? അവിടെ എല്ലാം കർത്താവിന് വേണ്ടി വിശ്വസ്തരായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എന്നാൽ നമ്മളിവിടെ വായിക്കുകയാണ്, മൂന്നാം അധ്യായത്തിൽ നമ്മൾ മൂന്നാം വാക്യത്തിൽ വായിച്ചത്, തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോട് പാർത്ത് വേല ചെയ്തു പോകുന്നു, ജോലി ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അപ്പം തന്നെ, എന്നാൽ ശബത്ത് തോറുവൻ പള്ളിയിൽ സംവദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. തൻ്റെ ജോലി മറന്നിട്ടൊന്നുമല്ല, പ്രധാന ജോലി ഒരിക്കലും മാറ്റിവെച്ചിട്ടല്ല ഒരു ജോലി ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ഹൃദയത്തെ എപ്പോഴും മതിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് അറിയിക്കുന്നതാണ്. എൻ്റെ കാരണം എന്താണെന്ന് അറിയാം, പലപ്പോഴും നമ്മൾ ഈ കാര്യത്തിൽ വിമുഖത കാണിക്കുന്നതുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഏത് കാര്യത്തിൽ? യേശുവിനെ മറ്റുള്ളവരോട് പറയുന്നതിൽ. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള ഉറവകൾ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള നദികൾ ഇസ്രായേലിലുണ്ടെന്ന് പറയാം. ഒന്ന്, ശുദ്ധജലം എപ്പോഴും ഒഴുകുന്ന യോർദാൻ നദി.
ആ യോർദാൻ നദി ചെന്ന് പതിക്കുന്ന ഗലീല തടാകം. ഗലീല തടാകത്തിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്, മത്സ്യസമ്പത്തുണ്ട്. അവിടെയാണ് നമ്മൾ പലപ്പോഴും മത്സ്യം പിടിക്കാനായിട്ടൊക്കെ ശിഷ്യന്മാർ പോയതായിട്ട് നമ്മൾ വായിക്കുന്നത്. ഇന്നും ധാരാളം മത്സ്യസമ്പത്തുള്ള ഒരു നദിയാണ്, അല്ലെങ്കിൽ ഒരു തടാകമാണ്, ഒരു കടൽ എന്ന് തന്നെയാണ് പറയുക അല്ലേ. തിബരിയാസ് കടൽ അല്ലെങ്കിൽ ഗലീല കടൽ എന്ന് പറയുന്ന വലിയ തടാകം, ഗലീല തടാകം. ആ തടാകം ഇനോ അതിനകത്ത് വെള്ളം കൊണ്ടിരുന്നത് യോർദാൻ നദിയാണ്. യോർദാൻ നദി ഒഴുകി വന്ന് ഈ തടാകത്തിൽ പതിക്കുന്നതുകൊണ്ടാണ് അതിനകത്ത് ആവശ്യമുള്ള ശുദ്ധജലമുള്ളത്. എന്നാൽ ഈ യോർദാൻ നദി ഈ ഗലീല തടാകത്തിൽ നിന്ന് വീണ്ടും ഒഴുകുന്നുണ്ട്. വീണ്ടും ഒഴുകി അത് ചെന്ന് പതിക്കുന്നത് ചാവുകടലിലാണ്. കൃതദാസനെന്നറിയാം, ചാവുകടലിൽ ഇത് പതിക്കുമ്പോൾ അവിടെയും ഗലീല കടലിൽ ഉള്ളതുപോലെയുള്ള ജീവൻ ഉണ്ടാകേണ്ടതല്ലേ, അതേ വെള്ളമല്ലേ അവിടേക്ക് ചെന്ന് പതിക്കുന്നത്. പക്ഷേ സംഭവിക്കുന്നത് ചാവുകടലിലേക്ക് ചെന്ന് വീഴുമ്പോൾ ഈ ഗലീല നദി, ഈ യോർദാൻ നദിയിലൂടെ ഒഴുകി വരുന്ന മത്സ്യങ്ങൾ പോലും ചത്തുപോവുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ചാവുകടലിലുള്ള ലവണങ്ങളുടെ അധികമായ അളവാണ്. ആ അളവിനകത്ത് വലിയ അളവിൽ ലവണങ്ങളുള്ള ചാവുകടലിൽ മത്സ്യങ്ങൾക്ക് ജീവിക്കാനായിട്ട് കഴിയുകയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, ചാവുകടലിൽ നിന്ന് പുറത്തേക്ക് പിന്നെ എന്ത് ചെയ്യുന്നില്ല, വെള്ളം ഒഴുകുന്നില്ല. അവിടെ നദി അവസാനിക്കുകയാണ്. പിന്നീട് അവിടുന്ന് ആകെ വെള്ളം നഷ്ടപ്പെടുന്നത് നീരാവിയായിട്ട് മുകളിലേക്ക് പോകുന്നത് മാത്രമാണ്. അപ്പോൾ ഗലീല കടലിലേക്ക് യോർദാൻ നദി വന്ന് പതിച്ച് അവിടെ നിന്ന് വീണ്ടും പുറപ്പെട്ട് ഒഴുകിപ്പോവുക. അങ്ങനെ ഒഴുകുമ്പോൾ അവിടെ ജീവൻ നിലനിൽക്കുന്നു. പക്ഷേ ഇതേ യോർദാൻ നദി ചാവുകടലിൽ വന്ന് വീണിട്ട് പിന്നെ എങ്ങോട്ടും പോകാതിരിക്കുമ്പോൾ അവിടെ ജീവൻ ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സന്തോഷം അത് പങ്കുവയ്ക്കപ്പെടുമ്പോഴാണ് ആ സന്തോഷം എന്ത് ചെയ്യുന്നത്, ഇരട്ടിയാകുന്നത്. എങ്ങനെയാണ് എനിക്ക് യേശുവിനെ പങ്കുവെക്കാനായിട്ട് കഴിയുക? എനിക്ക് ഏറ്റവും സ്നേഹിക്കുന്ന, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളോട്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരോട്, പലപ്പോഴും ഒരു വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ഒക്കെ എനിക്ക് ആശ്വാസം തന്നിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരോട്, എൻ്റെ അയൽവാസികളോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് യേശുവിൻ്റെ സ്നേഹത്തെ എനിക്ക് എങ്ങനെയാണ് പങ്കുവെക്കാനായിട്ട് കഴിയുക? കർത്താവേ, എൻ്റെ ജോലി ദൈവരാജ്യത്തിൻ്റെ ഒരു മഹത്വമായി മാറണമേ. ദൈവം എനിക്ക് തന്നിട്ടുള്ള പൊസിഷൻ, ദൈവം എനിക്ക് തന്നിട്ടുള്ള അവസരങ്ങൾ, അതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന അല്ലേ, ഉപയോഗിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്, ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രി നമ്മൾ മുഴങ്കാലുകൾ ദൈവസ്നേഹി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിനോട് നമ്മൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കർത്താവേ, എൻ്റെ ജോലി, എനിക്ക് ദൈവം തന്നിട്ടുള്ള അവസരങ്ങൾ, ഒരു നിമിഷം ഒന്ന് ഹൃദയത്തിൽ ഒന്ന് ചിന്തിച്ച് ധ്യാനിച്ച് നോക്കി, എന്തൊക്കെ കാര്യങ്ങളിലാണ് ദൈവം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുള്ളത്. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത, നമുക്ക് അവസരങ്ങളില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം, നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ എന്തൊക്കെ സ്ട്രെങ്സ് ആണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്, ആ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പൗലോസ് ഇവിടെ തൻ്റെ ലഭിച്ച അവസരത്തിൽ താൻ ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ പ്രവൃത്തിയുടെ കൂടെ, തൻ്റെ ജോലിയുടെ കൂടെ ഒരു കുടുംബത്തെ കർത്താവിങ്കിലേക്ക് കൊണ്ടിരുന്നതിൽ ബദ്ധശ്രദ്ധനായിരുന്നു. അപ്പോൾ തന്നെ തന്നെ ദൈവിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ജോലി, വില്ലിങ്കേരിയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം, ഞാൻ ഒരു ജോലി ചെയ്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യുകയല്ല, സുവിശേഷ വേല ചെയ്യാനായിട്ട് ഞാനൊരു ജോലിയും കൂടി ചെയ്യുകയാണ്. അങ്ങനെ കർത്താവിനോട് പറയാൻ എത്ര പ്രിയപ്പെട്ടവർക്ക് ഇന്ന് ആഗ്രഹമുണ്ട്. കർത്താവേ, നിന്നെ സേവിക്കാനാണ് എനിക്കിഷ്ടം, നിന്നെ ശുശ്രൂഷിക്കാനാണ് എനിക്കിഷ്ടം. യേശു, എനിക്കെല്ലാം തരണേന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഇന്ന് ഞാനൊന്ന് മാറ്റിയിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവ് നീ എനിക്ക് തന്ന എല്ലാത്തിനായും നന്ദി, അവിടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ, എൻ്റെ ജോലി മേഖലയിൽ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ, അങ്ങേ ഉയർത്തുവാൻ എന്നെ സഹായിക്കണമേ. ഹാലിലൂയ, ഹാലിലൂയ, ഹാലിലൂയ. ഇന്ന് രാത്രി ഭവനങ്ങളിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ചില പ്രിയപ്പെട്ടവരൊക്കെ ജോലി സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കുക എന്ന് എനിക്കറിയാം. എന്നാൽ നമ്മളിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ ജോലി കർത്താവിൻ്റെ നാമത്തിനും മഹത്വമായി മാറണമേ, ദൈവരാജ്യത്തിനും മഹത്വമായി മാറണമേ, ഞാൻ ഈ ചെയ്യുന്ന ജോലിയിലൂടെ യേശുവിനെ അനേകർ അറിയാനിടയാകണമേ. ഹാലിലൂയ, ഹാലിലൂയ. അങ്ങനെ ദൈവസ്നേഹി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. യേസ് കർത്താവേ, എൻ്റെ ആരോഗ്യം, എൻ്റെ അവസരങ്ങൾ, എൻ്റെ ജോലി കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സർവവും യേശുനാഥനായിട്ട് സമർപ്പിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവസ്നേഹി നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് ദൈവസ്നേഹി പ്രാർത്ഥിക്കാം. മുഴുങ്കാലുകൾ നമ്മളിന്ന് ഒരുമിച്ച് ദൈവസ്നേഹി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ എനിക്ക് തന്നിട്ടുള്ള സ്വാധീനങ്ങൾ, അവസരങ്ങൾ, എൻ്റെ ജോലി അവിടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അങ്ങനെ സഹായിക്കണമേ. ഇന്ന് അങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിക്കാനായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ പലർക്കും ജോലിയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ പറയട്ടെ, നിങ്ങൾക്ക് ജോലി ഇല്ലായിരിക്കാം,
പക്ഷേ എൻ്റെ ദൈവം എനിക്കൊരു ജോലി തന്നാൽ അവിടെ ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസ്തമായി സാക്ഷിക്കും എന്ന് ഹൃദയം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവസ്ഥനിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ട് കരങ്ങൾ ഉയർത്തി മുഴങ്കാലുകൾ ദൈവസ്ഥനെ പ്രാർത്ഥിച്ച്, കർത്താവേ എൻ്റെ മക്കൾക്കൊരു ജോലിയില്ല, പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലി ദൈവനാമത്തിന് മഹത്വമാകണം. കർത്താവെ എനിക്ക് ദൈവം തന്നിട്ടുള്ള ജോലി അതെത്ര ചെറുതോ വലുതോ ആകട്ടെ, അവിടെ കർത്താവിനെ ഉയർത്തുവാൻ എന്നെ സഹായിക്കണം. കർത്താവെ എനിക്ക് ജോലിയില്ല, എൻ്റെ വഴിമുട്ടി നിൽക്കുകയാണ്, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം എനിക്കൊരു ജോലി തരുന്നെങ്കിൽ അത് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി. കർത്താവെ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി ദൈവസ്ഥനെ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസ്ഥാനത്തിലേക്ക് ഇന്ന് രാത്രി കടന്നു വരുന്നു. ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ സ്ട്രെങ്സിനായും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ശക്തികൾക്കായും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സംസാരിക്കാനുള്ള കഴിവ്, ആരോഗ്യം, അവസരങ്ങൾ എല്ലാത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള തൊഴിലവസരങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ചും ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് ഇതുവരെയും ജോലി ലഭിക്കാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ, അതുമൂലം വളരെ സ്ട്രഗിൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഒരുപാട് ബാധ്യതകളും ആവശ്യങ്ങളും പുറകിൽ നിന്ന് കർത്താവിനോട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകം ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എനിക്കൊരു ജോലിയുണ്ട്, എന്നാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും എൻ്റെ ജോലിയിൽ വെളിപ്പെടണമേ. അത് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ളൊരു അവസരമാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന എല്ലാ ജീസസ് ലാംസിനെയും ജീസസ് ടീൻസിനെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കർത്താവെ മുഴുവൻ പ്രാർത്ഥനയെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹമാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും കർത്താവെ തൃശ്ശൂരിൽ നടക്കുന്ന ഞങ്ങളുടെ മുഴുവൻ പ്രാർത്ഥനയിലുള്ളതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ്, ഇന്ന് ഒരുമിച്ച് ദൈവസ്ഥനെ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ കരങ്ങൾ വയ്ക്കുന്നു. പ്രത്യേകിച്ചും രോഗികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, കർത്താവ് വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെ കടന്നുപോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ചും പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവർ ഞങ്ങൾ പ്രത്യേകം ഓർത്ത് ദൈവസ്ഥനതയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ പ്രത്യേകിച്ചും കെസേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പൂർണ്ണ സൗഖ്യമാക്കുന്ന കരം ആ പ്രിയ പൈതലിൻ്റെ മേൽ ദൈവം വയ്ക്കേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളോട് പ്രത്യേകമായി പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ചും എക്സാം എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ കരങ്ങൾ അത്ഭുതം ചെയ്യണമേ. രാത്രി ഞങ്ങൾ ഒരുമിച്ച് മുഴങ്കാലുകളിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ദൈവത്തിൽ അർപ്പിക്കുന്നതിനൊപ്പം ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ വിടുതലുകൾക്കായി നന്ദി പറയുകയും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവെ, പ്രത്യേകിച്ചും കർത്താവ് ഞങ്ങളുടെ സ്റ്റുഡിയോ കോംപ്ലക്സിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തോളം കർത്താവെ അങ്ങയുടെ കരം, അങ്ങയുടെ കൃപ അതിൻ്റെ പണികളോടൊപ്പം ഉണ്ടായിരുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇനിയും പൂർത്തീകരിക്കപ്പെടുവാനുള്ള പണികൾ കർത്താവിൻ്റെ കൃപയാൽ ഏറ്റവും അത്ഭുതകരമായി, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പൂർത്തീകരിക്കപ്പെടാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിന് ദൈവരങ്ങൾ ഞങ്ങൾ ആ വിഷയത്തെ കൈമാറി പ്രാർത്ഥിക്കുന്നു. ഇന്നോളം കർത്താവെ ഉള്ള പണികൾ കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നു. കർത്താവെ, ബാക്കിയുള്ള പണികളും പൂർത്തീകരിക്കപ്പെടുവാൻ കർത്താവിൻ്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രത്യേകിച്ചും പ്രാർത്ഥനാ വിഷയങ്ങൾ പവർഷൻ ടീമിനെ അറിയിച്ച ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യവും ബലവും ആശ്വാസവും ദൈവത്തിൻ്റെ കർത്താവെ പ്രത്യേകമായ വിടുതലിൻ്റെ കരവും കാണുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കും. കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവെ, ദൈവരാജ്യത്തെ സ്നേഹിച്ച് കർത്താവിൻ്റെ വേലയെ മാനിച്ച് കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി കരങ്ങൾ നീട്ടിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ദൈവം നമ്മൾക്ക് തങ്ങൾക്ക് നൽകിയ ജോലിയിൽ നിന്ന്, തങ്ങൾക്ക് നൽകിയ ഭൗതികമായ വരുമാന മാർഗങ്ങളിൽ നിന്ന് അല്ല, ഇല്ലായ്മയിൽ നിന്ന് പോലും കർത്താവെ ആദ്യം കർത്താവിന് വേണ്ടി മാറ്റിവെച്ച് കർത്താവെ ഈ ശുശ്രൂഷയെ സ്നേഹിച്ച് ഇവിടെ കാഴ്ചെന്ന പ്രിയപ്പെട്ടവരുടെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവീകമായ നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ മേൽ വരുവാൻ ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ജോലി ദൈവരാജ്യത്തിൻ്റെ മഹത്വമാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ തങ്ങളുടെ ഭൗതിക നന്മയിൽ നിന്ന് അതിനുവേണ്ടി മാറ്റിവെച്ച പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഞങ്ങൾ ഓർത്ത് അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ച് ദൈവസ്ഥനിൽ നിന്ന് രാത്രി കടന്നു വരുമ്പോൾ കർത്താവെ തുടർന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇരുത്തണം. അങ്ങനെ അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. അങ്ങയുടെ വലിയ പ്രവൃത്തികൾ ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. പ്രാർത്ഥനയുടേതിനായി നന്ദി പറയുന്നു. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ പ്രിയ പിതാവേ, ആമേൻ.